കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഇന്നല്ല രാത്രിയിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അജേഷ് പാസ്റ്റർ അവതരായിരിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം ഇന്ന് രാത്രിയിലും എന്നെ കർത്താവ് നിർത്തുന്നത് ഓർത്ത് സ്തോത്രം. ഞാൻ ആ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പുസ്തകത്തിൻ്റെ കാര്യമൊന്ന് പറഞ്ഞോട്ടെ. ഡി അഗസ്റ്റിൻ ജപകുമാർ എന്നുള്ള ഒരു ദൈവദാസൻ്റെ ഒരു അനുഭവ കഥ, ആത്മകഥയാണ്, അനുഭവ സാക്ഷ്യമാണിത്. നമുക്ക് ഒത്തിരി മറ്റ് മിഷണറിമാരെ, വിദേശ മിഷണറിമാരെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ഇത് ഒരു ഇന്ത്യക്കാരനായ ഒരു മിഷണറി, ബീഹാറിൽ പോയി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ്. മലയാളം അറിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ പുസ്തകം ആവശ്യമുള്ളവർ, ഇത് ഫ്രീ ആയിട്ട് തരുന്ന പുസ്തകമാണ്. ആവശ്യമുള്ളവർ നമ്മുടെ നെൽസൺ ബ്രദറുമായിട്ട് കാണണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് പങ്കുവച്ചത്. കർത്താവിൻ്റെ സ്തോത്രം. അത് നമുക്കും ഒരു ആവേശം, കർത്താവിൻ്റെ പേരോടുള്ള ബന്ധത്തിലൊരു ആവേശം തോന്നുവാൻ ഏതുവായി തീരും എന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചന പഠനത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ കുറിവാക്യം പ്രാരംഭത്തിലൊന്ന് വായിച്ച ശേഷം ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. കർത്താവിൻ്റെ സ്തോത്രം. സമാധാനത്തിൻ്റെ ദൈവമായി നമ്മളുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയം ഓർമ്മയുണ്ടോ? സമാധാനം കിട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് അല്ലേ? വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വന്നു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ആ ദൈവപ്രസാദം ലഭിക്കുന്നത് എങ്ങനെ എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അതിനോടുള്ള ബന്ധത്തിൽ ആയിരുന്നപ്പം എൻ്റെ മനസ്സിൽ ഇന്ന് വന്ന ഒരു ചിന്ത, ഒരു വാക്യഭാഗം, അതെൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ ക്ലാസ്സിന് വേണ്ടി തയ്യാറായതല്ല. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ബാക്കി പഠനത്തിലേക്ക് പോകാം. യെശയ്യാ പ്രവചനം 38:17 നമ്മളവിടെ കാണുന്നത്. യെശയ്യാ പ്രവചനം 38:17. മതി, കർത്താവിന് സ്തോത്രം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഓക്കെ, അത്യന്തം കയ്പായത്. അപ്പം സമാധാനം ലഭ്യമാകണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്ന ഒരു ദൈവദാസനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, ഭൂമിയിൽ ദൈവപ്രസാദമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകും. ഭൂമിയിൽ ദൈവപ്രസാദം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകും. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവപ്രസാദമുണ്ടെങ്കിലും നമ്മൾ ആ പ്രാരംഭ വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇത് ഹിസ്കിയാവ് പറയുന്ന വാക്കുകൾ കേട്ടോ. ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്, ഹിസ്കിയ രാജാവിനെ അറിയത്തില്ലേ അല്ലേ? ഹിസ്കിയ രാജാവിനെ അറിയത്തില്ലേ? യഹൂദയുടെ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തയോടെ നടന്ന ഒരു നല്ല രാജാവായിരുന്നു അല്ലേ? യഹൂദ രാജാക്കന്മാരിൽ വിശ്വസ്തയോടെ നടന്ന ഒരു നല്ല രാജാവായിരുന്നു ഹിസ്കിയാവ് എന്ന് പറയുന്നത്. ആ ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. രോഗം പിടിച്ചു എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്തോ അസുഖം എന്നറിയാമോ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം? അറിയത്തില്ല. എങ്കിലും 21 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു പരുവായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അവനെ സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ ബോയിൽ എന്നുള്ള പദമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ബോയിൽ എന്ന് പറയുന്നത് വലിയ പുണ്ണിനാണ് ബോയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ എൻ്റെ ചിന്താഗതിയിൽ അത് ക്യാൻസർ ആകാനാണ് സാധ്യത. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഈ അത്തിപ്പഴമെന്ന് പറയുന്ന സാധനം ക്യാൻസറിന് ഏറ്റവും പറ്റിയ സാധനമാണ്. ഏറ്റവും സൂപ്പർ സാധനമാണ് ഈ അത്തിപ്പഴം. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്നത്. ആ ക്യാൻസർ വന്ന് പിടിപെട്ട് കിടക്കുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ വാക്യം, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ നടന്ന് നിനക്ക് പ്രസാദമുള്ളത്. അപ്പം ദൈവത്തിന് പ്രസാദമുള്ള വർക്കുകൾ മുഴുവൻ ചെയ്ത ഒരാളാണ് ഇദ്ദേഹം അല്ലേ. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളൊക്കെ ഇത് ചുമ്മാതെ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു, ആ ശരിയാ, പുള്ളി സ്വയം നീതീകരിക്കാൻ വേണ്ടി പറയുകയാണ് അല്ലേ. ഇതൊരൊറ്റ മനുഷ്യർ കേൾക്കാതെ വണ്ണം ചുവരിന് നേരെ മുഖം തിരിച്ചിട്ട് പറയുന്ന കാര്യമാണ്. ഇത് നാട്ടുകാരെ കേൾപ്പിക്കാൻ പറയുന്ന കാര്യമല്ല, സഹോദരങ്ങളുടെ മുമ്പാകെ ഒന്ന് നീതീകരിക്കാൻ പറയുന്ന കാര്യമല്ല, ദൈവത്തോട് നേരിട്ട് പറയുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രാഗൽഭ്യം എന്ത് ഭയങ്കരമായിരുന്നു അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് എന്തുവാ, കർത്താവേ എൻ്റെ കുറുകളെ അല്ലേ. അങ്ങനല്ലേ, നിങ്ങളങ്ങനാണോന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സ്ഥിതി അങ്ങനൊക്കെയാണ്. മനസ്സ വാച കർമ്മണ പ്രവൃത്തിയൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു, പക്ഷേ വർത്തമാനത്തിൻ്റെ അകത്ത് കുറേ കുഴപ്പടികൾ വന്നു. അല്ല, വർത്തമാനവും കുറേ ഡീസൻ്റ് ആയിരുന്നു, പക്ഷേ ചിന്തകളിൽ അല്ലേ അല്ലേ. മനസ്സ വാച കർമ്മണ എന്ന് പറയുന്നത് പോലെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു ബലഹീനത നമുക്കുണ്ട് അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ ദൈവസന്ധിയിൽ അങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഈ മനുഷ്യനെ നോക്കിയാണേ അദ്ദേഹം ദൈവത്തോട് പറയുന്ന എന്ത് പ്രാഗൽഭ്യമാണേ. ഈ പ്രാഗൽഭ്യത്തോട് ഇദ്ദേഹം പറഞ്ഞിട്ട് നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നത്, 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പം ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവപ്രസാദം ലഭ്യമായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വസ്തുതയുണ്ട്. എന്തോന്നറിയാമോ? അത്യന്തം കയ്പായത്. അദ്ദേഹം പറയുന്ന വാക്കാ അത്യന്തം. എനിക്ക് കയ്പായത് ഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാം, പക്ഷെ അത്യന്തം കയ്പായതെന്ന് പറഞ്ഞാലോ, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല, ഇനി അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില വിഷയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. ഐ എക്സ്ട്രീം ലെവലിലെത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുക, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ ജീവിതത്തെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തെന്ന് പറഞ്ഞാലും ചിലതൊക്കെ എവിടേക്കോ മറഞ്ഞു കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാ പാപങ്ങളെ കറ്റി. എന്താ കാര്യം എന്നറിയാമോ? മറഞ്ഞിരിക്കുന്ന ചില തെറ്റുകളുണ്ടാവാം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല, സാഹചര്യവശാൽ പറഞ്ഞു പോയി അല്ലെങ്കിൽ ചെയ്തു പോയി. നമ്മൾ അത് തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയിൽ നമുക്കൊരു ഒരു തോന്നലും ഇല്ല, പക്ഷെ സംഭവിച്ചത് തെറ്റ് തെറ്റ് തന്നെയാണ്. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ സ്വമേത, അത് മനഃപൂർവ്വമായിട്ട് വരുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളുണ്ട്, എൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ട് അല്ലെ. പണ്ടാരണ്ട് പറഞ്ഞു പോലെ ഞാൻ നോക്കുമ്പം എൻ്റെ ഭാഗത്തത് നീതിയാ, എൻ്റെ കാഴ്ചപ്പാടിലത് നീതിയാ, എൻ്റെ വാദത്തിലത് ഞാൻ എൻ്റെ ആ ചിന്താഗതിയിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് നീതിയും സത്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നായിരിക്കും നമ്മുടെ വാദം. പക്ഷെ അത് ദൈവഹിതപ്രകാരമുള്ള നീതിയാവണമെന്ന് ഇല്ല, സത്യമാവണമെന്നില്ല. അതിനുവേണ്ടി ഞാൻ ആവശ്യമില്ലാതെ വാശി പിടിക്കുമ്പോൾ, എന്ത് കാര്യമാണെങ്കിലും ആവശ്യമില്ലാതെ വാശി പിടിക്കുമ്പോൾ അതൊരു സ്വമേധാ പാപമായി മാറും. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്യമാണ് എൻ്റെ ഭാഗത്ത് എനിക്ക് കിട്ടിയൊരു വാക്യം. കാരണം ദൈവം നമ്പുരാൻ തന്നില്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ എത്ര ബന്ധപ്പെട്ടാലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും, കഴിഞ്ഞ ദിവസം പി സി ചെറിയ പാസ്റ്റർ പ്രസംഗിച്ച കാര്യമില്ലേ, നിനക്ക് സകലവും മറന്നുപോയോ?
ദൈവം എന്ന് പറയാൻ സകലതും കഴിയും, സകലതും കഴിയും എന്ന് പറഞ്ഞാൽ എത്ര സമ്പന്നനായിരുന്നാലും ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലാത്തവനായി മാറ്റാൻ കഴിയും. ഞാൻ അഹങ്കരിച്ചിരിക്കുന്ന അഹങ്കാരം എന്താണോ ആ അഹങ്കാരത്തിൻ്റെ കൊമ്പിനെ ഒടിച്ചു കളയാൻ ദൈവത്തിന് നിമിഷങ്ങൾ മതി കേട്ടോ. ഞാൻ അഹങ്കരിച്ചിരിക്കുന്ന എൻ്റെ ആരോഗ്യത്തിലാണെങ്കിൽ കണ്ണിന് പോലും കാണാൻ മേലാത്ത ഒരു ചെറിയ വൈറസ് മതി മനുഷ്യൻ്റെ ഇടപാട് തീരാൻ. അല്ലേ അല്ലേ, നമ്മൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്നേ, നിഗളിക്കാൻ ഒന്നുമില്ലെന്നേ, പുകഴാൻ ഒന്നുമില്ലെന്നേ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ അവകാശമൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ എത്ര പരിതാപകരമായിരിക്കും എൻ്റെ സ്ഥിതി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനൊന്നും അല്ല താല്പര്യപ്പെടേണ്ടത്, ഞാൻ അങ്ങനൊന്നും അല്ല. ദൈവത്തിൻ്റെ ഹിതമാണോ, ദൈവത്തിൻ്റെ ഹിതമാണോ, ദൈവത്തിൻ്റെ ആലോചനയാണോ, ദൈവത്തിൻ്റെ താല്പര്യമാണോ? ആയിക്കോട്ടെന്നേ, ദൈവത്തിൻ്റെ ഹിതമല്ലയോ. ഖത്തർ സഭയുടെ പാസ്റ്ററായിട്ട് വരാൻ വേണ്ടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനൊരു പ്രാർത്ഥനയില്ലായിരുന്നു. എന്താ പ്രാർത്ഥനയെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവം എന്നെ ഇവിടെ, ഞാനത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്നിട്ട് ഈ സഭ കുളമായി കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കാട്ടി ഭേദം നല്ല പേരുണ്ട്, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തമാശയായിട്ട് പറയുമല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഓർത്തോണം, നമ്മുടേതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടേതായ ചിന്തയ്ക്ക് വേണ്ടി, നമ്മുടേതായ നീതി എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ദൈവനീതിക്കെതിരാണെങ്കിൽ സ്വമേധാപാപമായി മാറുകയാണ്. എന്താ ഇതിൻ്റെ കുഴപ്പമെന്നറിയാമോ? സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അടുത്ത വാക്യം, അത് എൻ്റെ മേൽ വാഴരുതേ. വാഴുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്തുവാ? വാഴുക എന്ന് പറഞ്ഞ എന്തുവാ? ഭരിക്കുക അല്ലേ. എന്നിൽ ഭരണം നടത്തുന്നത് ആരായിരിക്കും? ഈ പാപമായിരിക്കും. പാപം ഭരണം നടത്തുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ദൈവബൈബിൾ പറയുക, എന്നെ ഭരിക്കുന്നത് ഇപ്പം, എന്നെ ഭരിക്കുന്നത് ആരാ? പാപമാണ് ഭരിക്കുന്നതെങ്കിൽ പാപം ചെയ്യുന്നവനല്ല, പാപം ചെയ്യുന്നവനല്ല, പിശാചിൻ്റെ മകനാകുന്നെന്നാണ് പറയുന്നത്. പിശാചിൻ്റെ മകൻ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കത്തോലിക്കയിലെ ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പിശാചൊരിക്കലും എന്നെ ആരാധിക്കുന്ന പറയില്ല, പിശാചൊരിക്കലും എന്നെ ആരാധിക്കാൻ പറയില്ല. കത്തോലിക്കയിലെ അച്ഛനാണ് പ്രസംഗിച്ചേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, കർത്താവിനെ ആരാധിക്കരുത്, ഇത് മാത്രമേ പറയത്തുള്ളൂ, വേറെ ആരെ വേണേലും ആരാധിച്ചു, യേശുവിനെ മാത്രം ആരാധിക്കരുത്, ഇത് പറയുമെന്ന്. കത്തോലിക്കയിലെ അച്ഛൻ പ്രസംഗിച്ച വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്തോന്നറിയാമോ? എന്നിട്ട് അദ്ദേഹം പറയുക, കർത്താവിനെ അല്ലാതെ ബാക്കിയുള്ള ആരാധന മുഴുവൻ അങ്ങോട്ടാ ചെല്ലുന്നേ, അങ്ങോട്ടാ ചെല്ലുന്നേ, എങ്ങോട്ടാ? പിശാചിനാ ചെല്ലുന്നേ. അതുകൊണ്ട് എന്തോ പറയുമെന്നറിയാമോ? നീ കർത്താവിനെ ആരാധിക്കരുത്, ബാക്കി എന്ത് വേണേ, ആരെ വേണേ ആരാധിച്ചു, ഇത് പറയുമെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മേൽ വാഴുന്നത്, നമ്മുടെ മേൽ ഭരിക്കുന്നത് പിശാചായി മാറിയാൽ അത് പിശാചിന് നേരിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മളെ ഭരിക്കുന്നത് ചിലപ്പോൾ മറഞ്ഞിരിക്കുന്ന തെറ്റുകളായിരിക്കാം, സ്വമേധ പാപങ്ങളായിരിക്കാം. ഇത് നമ്മുടെ മേൽ വാഴാൻ തുടങ്ങിയാൽ നമ്മുടെ സ്ഥിതി എന്താകും? നമ്മുടെ സ്ഥിതി എന്താകും? തൽക്കാലം തൽക്കാലം എല്ലാം ശാന്തം, സ്വസ്ഥം, സമാധാനം, സന്തോഷം എന്ന് നമുക്ക് തോന്നിയേക്കാം. ശാന്തം, സ്വസ്ഥം, സമാധാനം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ഇത് വളർന്നു വരുന്ന ഒരു വല്ലാത്ത വ്യാപാരമായി മാറിയിട്ട്, മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതുണ്ടാകാതിരിക്കണമെങ്കിൽ എന്നാ വേണമെന്നറിയാമോ? എന്നെ ഇതിൽ നിന്നൊന്ന് വിടുവിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് വേണ്ടതെങ്കിൽ ചിലപ്പോൾ കയ്പായുള്ളതൊക്കെ ഭവിച്ചെന്ന് വന്നേക്കാം. ആ കയ്പായുള്ളത് ഭവിക്കുമ്പോൾ അങ്ങനാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ചിലതൊക്കെ മായ്ച്ചു കളയണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ മായ്ച്ചു കളയണമെങ്കിൽ, ഞാൻ വളരെ വിശുദ്ധനാണെന്നും വളരെ നീതിയുള്ളവനാണെന്നും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നവനാണെന്നും ഒക്കെയുള്ള ചിന്താഗതി എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ ചിലതൊക്കെ മറഞ്ഞു കിടപ്പുണ്ട്. അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ ചില കയ്പായുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണ് ഉണ്ടായിക്കോട്ടെ എന്ന് നമ്മളെ തന്നെ സമർപ്പിക്കാനൊന്ന് തയ്യാറാകണം. കാരണം ഇവിടുത്തെ യാതൊരു കാര്യങ്ങളുമല്ല നമുക്ക് പ്രധാനപ്പെട്ടത്. നിത്യതയിലെത്തുന്നില്ലെങ്കിൽ പാപം വാഴുന്നവൻ എങ്ങനെയാണ് നിത്യതയിലെത്തുക? പാപത്താൽ ഭരിക്കപ്പെടുന്നവൻ എങ്ങനെയാണ് കർത്താവ്?
കർത്താവിന്റെ അടുക്കൽ എത്തുക. അപ്പൊ അതിനെക്കാട്ടി ഭേദം കയ്പായുള്ളത് ഭവിക്കുന്നതല്ലേ? അല്പം കയ്പായുള്ളത് ഭവിക്കട്ടെന്നേ. ഞാൻ അഹങ്കരിച്ചിരിക്കുന്ന ചില കൊമ്പുകളൊക്കെ കർത്താവ് മുറിക്കുന്നെങ്കിൽ മുറിക്കട്ടെന്നേ. എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരട്ടെന്നേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനാക്കി ദൈവം എന്നെ മാറ്റട്ടെന്നേ. എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് ബുദ്ധിയില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊക്കെയോ ചിന്താമണ്ഡലത്തിൽ ഞാൻ ആരൊക്കെയോ ആണെന്നുള്ള ചിന്താഗതിയിലായിരിക്കുന്നെങ്കിൽ ദൈവമേ കയ്പായുള്ള ചിലത് എനിക്ക് വരട്ടെന്ന് പറയാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? അത്യന്തം കയ്പായുള്ളത് ഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പറയുക, എൻ്റെ പാപങ്ങളെ കുറിച്ചുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നു, അത് ഏറ്റു പറയാനുള്ളൊരു കൃപ എനിക്ക് ദൈവം നൽകി, അത് മുഴുവൻ പുറയിലെറിഞ്ഞു. കർത്താവിന് സ്തോത്രം. അങ്ങനാണെങ്കിൽ വേണ്ട സൗഖ്യം അവിടെ കർത്താവ് നൽകും, വേണ്ട വിടുതൽ അവിടെ കർത്താവ് നൽകും. അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല കർത്താവിന് താല്പര്യം, അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല കർത്താവിന് താല്പര്യം. കർത്താവിന് സ്തോത്രം. അത് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ ഈ ക്യാൻസറൊക്കെ സൗഖ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കൊക്കെ വന്നു, ദൈവത്താലുള്ള സൗഖ്യമൊക്കെ കിട്ടി, ദൈവത്താലുള്ള സൗഖ്യമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് സാധാരണ ഈ ക്യാൻസറൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ റേഡിയേഷനും ചികിത്സയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ആ മനുഷ്യൻ്റെ ശരീരമെല്ലാം പോയി, ഒന്നിനും കൊള്ളത്തില്ല അല്ലേ? അല്ലേ, അങ്ങനല്ലേ? കോശങ്ങൾ മുഴുവൻ നിർജ്ജീവമാവും, അവർക്ക് മക്കൾ പോലും ഉണ്ടാകുന്ന സാധ്യത അല്ലേ? അല്ലേ, പിന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഹിസ്കിയാവിന് ശേഷം രാജാവായത് ആരാന്നറിയാമോ? ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഒന്ന് നോക്കി, 32-ാം അധ്യായം അവസാന വാക്യം, 2-ാം പുസ്തകം തോന്നുന്നു, 32-ാം അധ്യായം അവസാന വാക്യം. ആ ഹിസ്കിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ആ ആ അടുത്ത വാക്യം, അവൻ്റെ മകനായ മനശ്ശെ അവന് പകരം. അടുത്ത അധ്യായം 33-ാം അധ്യായം 1-ാമത്തെ വാക്യം, മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. മനസ്സിലായോ? എന്തോ മനസ്സിലായി? ഇദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ 15 വർഷമില്ലേ, ആ വർഷത്തിനകത്ത് ഉണ്ടായ ഒരു തലമുറയായി ഇതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ചിലത് കയ്പായുള്ളത് ഭവിച്ചാൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല, നിർജീവമായി പോകുന്ന ചിലതിനെ വിളിച്ചു വരുത്താൻ ദൈവം വിശ്വസ്തനാണെന്നാണ് ഞാൻ പറഞ്ഞേ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വിടുതലുകൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സൗഖ്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ആരോഗ്യം ഏതൊക്കെ തലങ്ങളിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി ചിലത് നൽകിത്തരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? നിർജീവമായി പോയി എന്ന് പറയുന്നതിനെ ജീവനുള്ളതാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് തമ്പുരാനെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? ചേർന്നൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. കയ്പായുള്ളത് ഭവിച്ചാലും സാരമില്ല, വിഷമകരമായത് ഭവിച്ചാലും സാരമില്ല, എന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഞാൻ മുമ്പിൽ കാണുന്നുണ്ട്. ദൈവം എന്നോട് പറഞ്ഞത് നിവർത്തിക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാനായിട്ടുള്ളത്. എത്ര നിർജീവമായി പോയതിനെയും സജീവമാക്കി കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ റേഡിയേഷനും ദൈവത്തിൻ്റെ കീമോതെറാപ്പിയും എല്ലാം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് സൗഖ്യമാകുക മാത്രമല്ല, അടുത്ത തലമുറയെ കൂടെ കാണാനുള്ള ഭാഗ്യം ദൈവം നൽകിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടാൻ, ദൈവം ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടാൻ, ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുവാണെങ്കിലേ, ദൈവം ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടാൻ ചിലപ്പം കയ്പായുള്ളതൊക്കെ വരട്ടെന്നേ, വരട്ടെന്നേ. അത് മനസ്സിലാക്കി കർത്താവെ അങ്ങനെ അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നുണ്ട് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ? അതോ അതോ നമ്മുടേതായ കുറേ ചിന്താഗതികളും കൊണ്ട് നിൽക്കുവാണോ? കർത്താവിൻ്റെ സ്തോത്രം. അത്യന്തം കയ്പ്, അത്യന്തം കയ്പ് ഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനാണ് എൻ്റെ എല്ലാ വസ്തുക്കളും നന്നായി അറിയുന്നത്. ആ അറിയുന്ന കർത്താവിന് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും നന്നായിട്ട് അറിയാമെങ്കിൽ
ഈ കയ്പിൻ്റെ അനുഭവങ്ങളും അറിയാം. അവിടെ നിന്നറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സിലാവുന്നോ? ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പോലും കർത്താവിനറിയാം അല്ലേ? എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടേക്കുന്ന, നമ്മളെ പേർ ചൊല്ലി വിളിച്ചേക്കുന്ന, നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്ന, ദത്തെടുത്തേക്കുന്ന അവിടെ വായിക്കുന്നേ അല്ലേ? അങ്ങനെയാണേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ കൂടെ കണ്ടില്ലേ? നമ്മുടെ ഈ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുവാണെങ്കിൽ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഈ അപ്പനെ തിരഞ്ഞെടുക്കുമായിരുന്നു, അമ്മയെ തിരഞ്ഞെടുക്കുമായിരുന്നു ചോദിച്ച്. ഞാൻ നേരത്തെ ശുശ്രൂഷ സഭയിൽ ഒരു കൊച്ചു പറഞ്ഞായിരുന്നു, എൻ്റെ അപ്പനോ അമ്മയോ വേറെ എല്ലായിടത്തും ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കൊച്ചു പറഞ്ഞു. കൊച്ചു കൊച്ചൊന്നും അല്ല കേട്ടോ, 11-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചാണ് പറഞ്ഞത്. അവർക്ക് ഭയങ്കര ദേഷ്യം, അപ്പനോടും അമ്മയോടും ഒക്കെ ഭയങ്കര ദേഷ്യം. അപ്പൻ ഇങ്ങനെ ആയിപ്പോയേണ്ടല്ലയോ, ഞാനിങ്ങനെ ആയിപ്പോയേ, അമ്മ ഇങ്ങനെ ആയിപ്പോയേണ്ടല്ലേ, ഞാനിങ്ങനെ ആയിപ്പോയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാതാപിതാക്കളോട് അങ്ങ് ദേഷ്യപ്പെടുക. എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ചെന്ന സമയത്ത് പാസ്റ്ററെ ഞങ്ങളുടെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, അവൾ ഇങ്ങനെ വല്ലാതെ നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. അന്നേരം ഞാൻ പയ്യെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇതാ പാസ്റ്ററെ അവൾ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, തമ്പുരാൻ നമ്മളെ ആ അറിയാമായിരിക്കും, ആ ഞാൻ പറയത്തില്ല പേര്, ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ടവരുടെ അയലോക്കത്തൊക്കെ ഉള്ളവരൊക്കെയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കർത്താവിൻ എന്നെ എപ്പോൾ കണ്ട്? നമ്മളെല്ലാവരെയും കണ്ടില്ലേ? നമ്മളെല്ലാവരെയും ആ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നാണ് എഴുതി വച്ചേക്കുന്നത്. അപ്പം അങ്ങനാണെങ്കിൽ ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് ഇവിടെ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, അതിൻ്റെ അകത്ത് എന്നെ സെപ്പറേറ്റായിട്ട് വിളിക്കപ്പെട്ടവർ അനേകരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. നമ്മളെ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലല്ലേ? എവിടെ നിന്ന് തിരഞ്ഞെടുത്തു? എവിടെ നിന്ന് തിരഞ്ഞെടുത്തേ? ആ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പോൾ എവിടെ നിന്ന് തിരഞ്ഞെടുത്തേ അല്ലേ? അങ്ങനെ തിരഞ്ഞെടുത്തതാ. വിളിക്കപ്പെട്ടവർ അനേകരാ, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. വിളിയും തിരഞ്ഞെടുപ്പും എന്നുള്ളത് വേറൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് എപ്പോഴേലും ദൈവം അനുവദിക്കുന്നെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, എന്നെ എന്ന് തിരഞ്ഞെടുത്താണെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പ്. ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ വല്യപ്പനൊക്കെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവരെ കർത്താവ് കണ്ടു. അങ്ങനാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ, ഇന്നലെ സംഭവിച്ച അവസ്ഥകൾ, നാളെ സംഭവിക്കാനുള്ള അവസ്ഥകൾ കർത്താവിന് അറിയില്ലേ? അറിയാമോ ഇല്ലയോ? പറ. സർവശക്തനായ ദൈവത്തിനറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, ഞാൻ ആ സർവശക്തനായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ പിടിവാശിയും കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ എൻ്റെതായ നിർബന്ധ ബുദ്ധിയും കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ശാഠ്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് എന്തെങ്കിലും ശാഠ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ കാണുന്നില്ലേ? എന്നൊക്കെയുണ്ട്? ജഡത്തിൻ്റെ പ്രവൃത്തികളോ എടുത്തില്ലേ? വായിച്ചോ വിനേന്റി. ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ 19-ാമത്തെ വാക്യം, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആ പക, പിണക്കം, ജാരശങ്ക, അടുത്തത് ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത ഉണ്ടോ? ഇതെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്തുവെന്നറിയാമോ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ജഡത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ?
മറ്റേതില്ലെന്ന്. ഏതാ അതിൻ്റെ താഴെയുള്ളത്? ഏതാ അതിൻ്റെ താഴെയുള്ളത്? ആത്മാവിൻ്റെ രണ്ടും കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ, പറ്റുമോ? അവിടെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഒന്ന് ആത്മാവിൻ്റെ ഫലം വേണം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തി വേണം. ശാഠ്യം അല്ലേ? ശാഠ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഷടനും മത്സരിയുമായ ഒരു മകനുണ്ടെങ്കിൽ, നയപ്രമാണോ അതോ? ഏതെങ്കിലും ഷടനും മത്സരിയുമായ ഒരു മകനുണ്ടെങ്കിൽ അപ്പനെ വന്നിട്ട് മൂപ്പന്മാരോട് പറയണം, എൻ്റെ ഈ മകൻ ഷടനും മത്സരിയുമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സംഭവിക്കുന്നതെന്നറിയാമോ? കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാവുക വചനത്തിൻ്റെ വ്യവസ്ഥ. ഷടനും മത്സരിയുമായ ഒരു മകനാണെങ്കിൽ എന്തു ചെയ്യണം? ന്യായപ്രമാണത്തിൻ്റെ ഒരു വ്യവസ്ഥയാത്. ദൈവവചനത്തിലുള്ള കാര്യമാണ്. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, മത്സര വ്യഭിചാര പ്രദോഷം പോലെയും ശാഠ്യം. ഓക്കെ, മറ്റേ ഞാൻ പറഞ്ഞ ആവർത്തന പുസ്തകം ഒന്ന് വേണേ ഒന്ന് നോക്കിക്കോ. ആവർത്തനം 21:18. മനസ്സിലായോ? ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഇതാണ് ഈ ഷഠനം എന്നുള്ളതാണ് ശാഠ്യം എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? ഈ ശാഠ്യമാണ് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം വിദ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു എന്ന് പറഞ്ഞാൽ, വിഗ്രഹാരാധന ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വസിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥയാത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വസിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് നീക്കിക്കളയണം. ഇതാ ദൈവത്തിൻ്റെ വ്യവസ്ഥ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു വിഗ്രഹാരാധന ഇല്ലെങ്കിൽ, ഇങ്ങനൊരു വിഗ്രഹാരാധന ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇറങ്ങി വസിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ആവശ്യമായത് എന്താണ്? എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ. ദൈവത്തിൻ്റെ ഹിതം അങ്ങനാണോ? ആയിക്കോട്ടെ. നീ പണ്ട് അപ്പോസ്തലന്മാരെ പിടിച്ച് എല്ലാവരും കൂടെ ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ? അപ്പോസ്തലന്മാരെ പിടിച്ച് എല്ലാവരും കൂടെ ക്വസ്റ്റ്യൻ ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്തപ്പം അവരെ ശിക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമുണ്ടാക്കി. 5 അപ്പോസ്തല പ്രവൃത്തി 5 അന്നേരം ഗമാലിയേൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ, 34 സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയൽ. ശോശമയം ഉണ്ടായിരിക്കും അവിടെ. സർവജനത്തിന് ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയൽ എന്ന പരീക്ഷൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. മുപ്പത്തിയെട്ടാമത്തെ വാക്യം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടോ. ഈ അപ്പോസ്തലന്മാരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത്
ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗമാലിയൽ പറയുന്നൊരു കാര്യമാണ്, അവിടുത്തെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് ധർമ്മോപദേഷ്ടാവ് എന്നാണ് പറയുന്നത്. ഒരു തിയോളജിക്കൽ ടീച്ചർ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒക്കെ ഉപരിയായിട്ടുള്ള ഒരാളാണ്. എല്ലാ ജനത്തിനും അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പറയാൻ പോകുന്ന കാര്യം, നിങ്ങളീ ചെയ്യാൻ പോകുന്ന കാര്യം മാനുഷികമാണെങ്കിൽ നശിച്ചു പോകും, ദൈവികമാണെങ്കിൽ നശിക്കത്തില്ല. എന്താണെങ്കിലും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഓഫീസിൽ എനിക്കെതിരെ കുറച്ച് പേര് പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്, നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, അത് മാനുഷികമാണെങ്കിൽ നശിച്ചു പോകും, ദൈവികമാണെങ്കിൽ എന്നെ തൊടുകയല്ല. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് കുറച്ച് പേരെനിക്കെതിരാണ്, സാരമില്ലെന്നേ, വിഷമിക്കണ്ട. അവരുടെ ആലോചനയും പ്രവൃത്തിയൊക്കെ മാനുഷികമാണെങ്കിൽ ഞാനൊരു ദൈവമായതല്ല, വിശ്വാസമുണ്ടോ? ഞാനൊരു ദൈവമായതല്ല. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എത്ര പേരെനിക്കെതിരായിട്ട് വന്നെന്ന് പറഞ്ഞാലും ഞാനൊരു ദൈവമായതിലാണെന്നുള്ള വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവരുടെ ആലോചനയും പ്രവൃത്തികളുമൊക്കെ മാനുഷികമാണെങ്കിൽ അത് നശിച്ചു പോകും, പക്ഷേ ദൈവികമാണെങ്കിൽ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. കാരണം ഞാൻ അവിടെ നിൽക്കുന്നതിന് ദൈവത്തിന് ഇഷ്ടമില്ല. അതാ വിഷയം, അതാ വിഷയം. അങ്ങനെ സംഭവിക്കുമോ? പിന്നെ ഇസ്രായേൽ ജനത്തിന് ഈ ജോസഫിനെ അറിയാത്ത വേറൊരു ഭർവോൻ ഉണ്ടായെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവരോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് എത്ര വർഷമായിരുന്നു? 400 വർഷമെന്നാണ്. ഈ 400 വർഷം ആകുന്നുണ്ട് നിങ്ങൾക്ക് ഇതല്ല നിങ്ങളുടെ നാട്, നമുക്ക് കനാൻ നാട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിനെന്നാ പറയുമെന്നറിയാവോ? പിന്നെ ഞങ്ങളിവിടെ വന്ന് സെറ്റിൽമെൻറ്റൊക്കെ ആയി, എല്ലാം നല്ല വീട് പണിഞ്ഞു, പിള്ളേരൊക്കെ നല്ല എഡ്യൂക്കേഷനായി, ഗവൺമെൻറ്റിലോ സർവീസിലൊക്കെ നല്ല ജോലിയൊക്കെ ആയി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനാ? ഒരെണ്ണറങ്ങത്തില്ലായിരുന്നു ഇവിടുന്ന്, ഒരെണ്ണറങ്ങത്തില്ലായിരുന്നു. കാരണം അവിടുത്തെ നാട്ടുകാരെ പോലെ ഈജിപ്ഷ്യൻസിനെ പോലെ തന്നെ അവരങ്ങ ആയി മാറി, ആയി മാറി, ആയി മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇനി അവരോട് പാം പറഞ്ഞാൽ പോവുകയല്ലേ അവർ, നിങ്ങളുടെ നാട് ഇതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ജോസഫിനെ അറിയാത്ത വേറൊരു പർവ്വം. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്, ആ ഡൈനാസ്റ്റിയെ പുറത്താക്കിയിട്ടാണ് ജോസഫിൻ്റെ കാലത്തുണ്ടായിരുന്ന പുതിയൊരു ഡൈനാസ്റ്റി അവിടെ ഭരണമേറ്റെടുത്തത്. അപ്പോൾ ജോസഫിനെ അറിയാത്ത എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തുണ്ടായിരുന്ന, ജോസഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഡൈനാസ്റ്റി തിരിച്ച് അധികാരം ഏറ്റെടുത്തു. അവർ വെളിയിൽ പോയേക്കുമായിരുന്നു, പുറത്തിറങ്ങിയിട്ട് രാജ്യത്തിന് വെളിയിലിറങ്ങി അവർ പട്ടാളക്കാരെ കൂട്ടി വീണ്ടും അധികാരം പിടിച്ചടക്കുക ചെയ്തേ. അധികാരം പിടിച്ചടക്കിയിട്ടാണ് അവർ പറഞ്ഞത് ഇനി ഒരു യുദ്ധമുണ്ടായാൽ ഈ ഇസ്രായേലിയർ മുഴുവൻ മറ്റവരുടെ കൂടെ നിൽക്കും, നമ്മളെ പുറത്താക്കും. അവരെ സപ്പോർട്ട് ചെയ്ത അവരാണ്. അതുകൊണ്ടാണ് അടിമവേല തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭരണം മാറിയത് പോലും ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ്. ഒരാൾ എനിക്ക് എതിരായിട്ട് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് ദൈവിക വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ്. അത് മാനുഷികമായിട്ടാണെങ്കിൽ അത് നശിച്ചു പോകും, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവികമാണെങ്കിൽ എന്നോടുള്ള വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണത്തിനാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കിവിടെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിഷയവുമില്ല. ദൈവത്തിൻ്റെ ഹിതമെന്തോ, ഞാനിവിടെ തുടരുന്നതാണോ ഇഷ്ടം, ഞാനിവിടെ തുടരുവന്നേ അല്ല, എന്നെ ഇവിടെ നിർത്താനാ ദൈവത്തിന് ഉദ്ദേശമെങ്കിൽ, എന്നെ ഇവിടെ നിർത്താനാ ദൈവത്തിന് ഉദ്ദേശമെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടുന്ന് പോവുകയല്ല. മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ എനിക്ക് നേരെ എന്തെങ്കിലുമൊക്കെ 63-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം പെട്ടെന്ന്. എന്നാൽ അവർ സ്വന്ത നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നു. ആര്? എന്തോയിനാ? ആര് തന്നെ ആയിക്കോട്ടെ, എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവർ എന്തിനാ നോക്കുന്നേ? എന്നെ നശിപ്പിക്കാനല്ല, അവരുടെ സമയം അടുത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കാരണം ഞാനൊരു ദൈവപൈതല, എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഞാനൊരു എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവത്തിന് ഹിതകരമായിട്ടുള്ളതുമാണെങ്കിൽ എന്നെ നിലനിർത്തേണ്ട രീതി നിലനിർത്താൻ ദൈവം വിശ്വസ്തനാണ്.
അത് മനസ്സിലാക്കുന്നവരെങ്കിൽ ശരിക്കൊന്ന് സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങളല്ല ഉള്ളത്, കർത്താവേ നിന്റെ ഹിതം എൻ്റെ മേൽ നിവർത്തിയാകണം. അപ്പൊ അതിൻ്റെ അകത്ത് ആ ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ സമാധാനത്തിൻ്റെതായ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ആ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തി പറയുന്നൊരു വാക്കാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായ അനുഭവിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ദൈവസഭകള്, ദൈവത്തിൻ്റെ മന്ദിരങ്ങള്, ദൈവിക സമാധാനം വസിക്കണമെങ്കിൽ ഇത്തിരി കയ്പിൻ്റെ അനുഭവം നമുക്കുണ്ടായെന്ന് വന്നേക്കാം. അത് എന്നോടുള്ള ദൈവത്തിൻ്റെ ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാ, എന്നോടുള്ള ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് തലകളെ വണക്കി ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് തലകളെ വണക്കി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെതായ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ, എൻ്റെതായ എന്തെങ്കിലുമൊക്കെ ലംഘനങ്ങൾ, എൻ്റെതായ എന്തെങ്കിലുമൊക്കെ സ്വമേധാഭാവങ്ങൾ, ശാഠ്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവികമല്ലാത്തതാണെങ്കിൽ അത് നശിച്ചു പോകും. മാനുഷികമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത് നശിച്ചു പോകും. എന്ത് വിഷയങ്ങളാണെങ്കിലും ദൈവഹിതത്തിനും ദൈവത്തിൻ്റെ ആലോചനയ്ക്കും വേണ്ടി ഒന്ന് സമർപ്പിച്ചാട്ടെ. ഗമാലിയേൽ പറയുന്നൊരു വാക്കുണ്ട്, മാനുഷികമാണെങ്കിൽ അത് നശിച്ചു പോകും, ദൈവികമാണെങ്കിൽ നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, ദൈവത്തോട് നിങ്ങൾ പോരാടുന്നവരായി മാറും. ഒരു കാരണവശാലും കർത്താവ് ദൈവത്തോട് പോരാടുന്നൊരനുഭവം എനിക്കുണ്ടാകരുതേ. എൻ്റെ താല്പര്യങ്ങളല്ല എനിക്ക് വേണ്ടിയത്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് വേണ്ടിയത്. എൻ്റെ താല്പര്യങ്ങളല്ല വേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് വേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മുമ്പിലുള്ളത് കയ്പിൻ്റെ അനുഭവങ്ങളാണെങ്കിലും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എത്ര കയ്പ് നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിലും യേശു കർത്താവ് പറഞ്ഞ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ ക്രൂശീകരണം കാണുകയാണ്, ജീവിതത്തിൻ്റെ അനുഭവിച്ചിട്ടില്ലാത്ത പാപഭാരം ചുമക്കുന്നത് കാണുന്നത് ആ ചിന്ത മുമ്പിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെയും വഹിക്കുന്ന ആ ചിന്ത മുമ്പിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകട്ടെ. കയ്പിൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ മുമ്പിൽ വരുന്നത് െങ്കിലും എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് മുമ്പിൽ വരുന്നതെങ്കിലും ദൈവപൈതലിന് പറയാനുള്ള ഒരു വാക്കുണ്ട്, ഒരിക്കലും എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാനായി ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയാൻ, നമുക്ക് കഴിയുമോ? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ ഹൃദയങ്ങളും തുറന്ന് എല്ലാ മനസ്സുകളും തുറന്ന്, ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് നിന്നിഷ്ടം ചെയ്യുവാ വന്നിടും ഞാൻ ഇന്നു മോദമാ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നിത്യം എൻ മനം പുതുക്കി മാറിടും നീ.
ലോകലാവണ്യം എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നേടുന്നേ ഞാൻ ഇന്നു മോദമാ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നേടുന്നേ ഞാൻ ഇന്നു മോദമാ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ആമേൻ ഞാനവനുള്ള കയ്യിലിരിക്കയാരുമില്ലേനീക്കു ദോഷം ചെയ്യുവാ ഞാനവനുള്ള കയ്യിലിരിക്കയാ ദോഷം ചെയ്യുവാ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഗീതമാണെന്നു ഞാനറിയുന്നു തൻഗീതമാണെന്നു ഞാനറിയുന്നു എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ വന്നേടുന്നേ ഞാനിന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നേടുന്നേ ഞാനിന്നു മോദമായ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്നതിലെ മൂടികളുമെല്ലാം നിർണയമാവറിയുന്നു എന്നതിലെ മൂടികളുമെല്ലാം നിർണയമാവ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നേടുന്നേ ഞാനിന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നേടുന്നേ ഞാനിന്നു മോദമായ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ഓ യേശു ക്രിസ്തുവിൻ ശരീരയാകത്താലുള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിരുന്നു യേശു ക്രിസ്തുവിൻ ശരീരയാകത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനാക്കുന്നു ഓ ദൈവ ഇഷ്ടം ചെയ്തു വാക്തത്വം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്തു വാക്തത്വം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണത ഏകണേ പ്രിയ പൂർണ്ണ സഹിഷ്ണത ഏകണേ പ്രിയ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നേടുന്നേ ഞാനിന്നു മോദമാ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ വന്നേടുന്നേ ഞാനിന്നു മോദമാ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ആമേനാരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ പുജിച്ചു നിത്യം ജീവിച്ചിടുന്നു ആരുമറിയാത്ത
ചിടുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല തികയ്ക്കുന്ന എന്റെ ആഹാരം ആമേൻ വേല തികയ്ക്കുന്ന എന്റെ ആഹാരം എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിങ്ങോ പോകണമാ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിങ്ങോ പോകണമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ടതി ഹരിയോ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണേ ഓ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ നാൻ യാഗമാക്കുന്നു ഓ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു ഓ എന്നെ തകർപ്പീടാതനിഷ്ടമെങ്കിൽ എന്നെ തകർപ്പീടാതനിഷ്ടമെങ്കിൽ തങ്കീതമെന്നിൽ സമ്പൂർണമാകട്ടെ തങ്കീതമെന്നിൽ സമ്പൂർണമാകട്ടെ എന്നെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ എന്റെ പൂർണ്ണമാക്കേണി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ എന്നിൽ പൂർണ്ണമാക്കേണി ഓ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ തൻകീതമെന്നിൽ സമ്പൂർണമാകട്ടെ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിങ്ങോ പോകണമാ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ